ഇതൊരു വെടിക്കെട്ട് സാധനമാണ് കേട്ടോ. ഈ നോവൽ വായിക്കുന്നതല്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് വായിക്കാനുള്ള ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അടിപൊളിയാണ് സാറ് പറഞ്ഞത്. ഇത് മലയാള സാഹിത്യത്തിൽ ഇതൊരു ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണ മാധ്യമമായിട്ടാണ് നടത്തുന്നത്. ഇത് പുസ്തകം എന്നതിനേക്കാൾ ഉപരി ഒരു ബോക്സ്, പുസ്തക പെട്ടി എന്ന് വിളിക്കുന്നതിനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇത് ഇങ്ങനെ ഒരു കെട്ടുണ്ട് ഇതിനകത്ത്, അത് പോവാതിരിക്കാൻ വേണ്ടി ഇത് അഴിച്ചാൽ ഇവിടെ മാഗ്നറ്റുണ്ട്. അത് കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ 120 കാർഡുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ 120 കാർഡുകളിലാണ് ഈ നോവൽ ഉറങ്ങിക്കിടക്കുന്നത്. ഇതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഈ പേജും പിന്നെ ഇതിൻ്റെ ഇതും മാറ്റിക്കഴിഞ്ഞാൽ, കണ്ടൻറ് മാറ്റിക്കഴിഞ്ഞാൽ ഈ 120 കാർഡുകളിൽ ഏത് വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാം. ഇങ്ങനെ ഷഫിൾ ചെയ്ത്, ഇതിനെ ഷഫിളിംഗ് നോവൽ എന്നാണ് ലോകസാഹിത്യത്തിൽ പറയുന്നത്. ലോകസാഹിത്യത്തിൽ പലതരത്തിലുള്ള ഷഫിളിംഗ് നോവലുകൾ ഇറങ്ങിയിട്ടുണ്ട്, കാർഡ് രൂപത്തിൽ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് അത്തരത്തിലാണ്, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വായിച്ചു തുടങ്ങാം. ഈ 120 കാർഡുകളും വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ നോവൽ, എന്താണ് ഈ കഥ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഒരു ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യത്തെ ഒരു 50 പേജ് വായിച്ചതിന് ശേഷം ഇത്രയും വായിക്കാൻ ബാക്കിയുള്ളതാണ്. ഇത് വായിച്ചതാണെങ്കിൽ ഇത് വായിച്ച് ഇവിടെ ഇങ്ങനെ വെക്കാം. വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്നെടുക്കാം. അതിനുശേഷം ഒരു മാർക്കിംഗ് ലൈൻ ഉണ്ട്, ഈ മാർക്കിംഗ് ലൈൻ ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ബാക്കി വായിക്കാൻ ബാക്കിയായ സാധനം കാർഡ് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് സൂക്ഷിക്കാം, ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം. പിന്നെ അടുത്ത തവണ നമ്മൾ വായിച്ച് തുടങ്ങുമ്പോൾ ഇത്രയും നമ്മൾ വായിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനകത്തുനിന്നെടുത്ത് വായിക്കാം. വായിച്ചതിന് ശേഷം പൂർണ്ണമായിട്ട് നമ്മൾ ഈ ഉള്ളടക്ക പേജും ഇതിൻ്റെ ഫ്രണ്ട് പേജും ഒക്കെ വെച്ച് കൃത്യമായിട്ട് മടക്കിയ ശേഷം മടക്കി ഇങ്ങനെ കെട്ടി സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഇത് ഇതാണ്. ഇത് രണ്ടാമത് വായിക്കുമ്പോൾ എന്തായിരിക്കും ഫീൽ? തീർച്ചയായിട്ടും മറ്റൊരു ക്രമത്തിലായിരിക്കും നമ്മൾ വായിക്കുന്നത്. ഓരോ വായനക്കാരനും ആവശ്യമുള്ളത്ര ക്രമം മാറ്റി വായിക്കാൻ തരത്തിലുള്ളൊരു സാധ്യതയാണ് ഈ നോവൽ ഒരുക്കിയിട്ടുള്ളത്. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ഒരു വളരെ രസകരമായ കഥയാണ് ഇതിനകത്ത് പറയുന്നത് എന്നുകൂടി പറയാം. അപ്പോൾ ആ ചരിത്രം ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കാണാം. നമ്മൾ ഓരോ വ്യക്തികളെയും മനസ്സിലാക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്, നമ്മളൊരു സംഭവത്തെ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഒരിക്കലും ക്രമബദ്ധമായിട്ടല്ല, പക്ഷേ നമ്മളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ക്രമമായി ഈ കഥ എന്താണെന്ന് മനസ്സിലാവും എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള. പക്ഷേ എല്ലാവരും ചോദിക്കാൻ സാധ്യതയില്ല. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആദ്യവും അന്ത്യവും ഒന്നും വേണ്ടേ എന്നുള്ളത്, വേണ്ട എന്നുള്ളതാണ്. കാരണം നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങുമ്പോൾ ഒരു പക്ഷേ ആദ്യത്തെ ഒരു 10-15 കാർഡിലെത്തുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവില്ല. പക്ഷേ പിന്നീട് പോകെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ വായിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഇതിന് മുമ്പ് വായിച്ച ഇതിൻ്റെ തുടർച്ചയാണെന്നും ആ കഥയുടെ ബാക്കിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവുകയും അങ്ങനെ നമ്മൾ ഒരു എന്താണ് ജിക്സോപ്പസിൽ അടുക്കുന്നത് പോലെയാണ്. ആദ്യം ഈ കാർഡ് ഇത് സാധനം വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് ധാരണ ഉണ്ടെങ്കിലും നമ്മൾ ഈ വെച്ച് പൂർത്തിയാവുന്ന സമയത്ത് നമുക്ക് ഏകദേശ ധാരണയാണ്. ഇത് ഇങ്ങനെയാണ് ചിത്രം തെളിഞ്ഞു വരുന്നത് പോലെ നമ്മുടെ മനസ്സിലൊരു കഥ ഇങ്ങനെ അറിയാതെ തെളിഞ്ഞു വരും എന്നുള്ളതാണ് ഈ നോവൽ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ പണ്ട് വിലാസിനെയും കയറും ഒക്കെ വായിക്കുന്ന സമയത്ത് ഈ പേജിൻ്റെ ഇവിടെ അവരുടെ ബന്ധം കൊടുത്തിരിക്കും, ഇന്നയാളുടെ മോളാണ് ഇന്നയാളുടെ മരുമകളാണെന്നൊക്കെ. ആദ്യമൊക്കെ നമ്മൾ കുറച്ച് പേജുകൾ ഇങ്ങനെ ഫോളോ ചെയ്യേണ്ടി വരും, പിന്നെ നമുക്കത് നോക്കാതെ നമ്മുടെ ഉള്ളിലുണ്ടാവും. പിന്നെ നമ്മുടെ വായന മാർക്കേസിൻ്റെ ഒക്കെ നോവൽ വായിച്ചാൽ നമുക്ക് ഭയങ്കരമായ ഒരു ഇത് തോന്നും, കാരണം ബന്ധങ്ങൾ, അവർ വ്യക്തികൾ, പേരുകൾ. പക്ഷേ അത്തരത്തിലുള്ള സങ്കീർണതയൊന്നും ഇതിനകത്തില്ല. വളരെ ക്രമാനുഗതമായി പറഞ്ഞു പോകുന്ന വളരെ ലീനിയറായ ഒരു ഒരു കഥയാണ്.